ഹലോ അച്ഛാ, മോളെ നീ എവിടെ? ബാത്റൂമില്. ബാത്റൂമിന്നോ? അവിടെയും ഫോൺ ഉണ്ടോ? ശോ, ഈ അച്ഛ മൊബൈൽ ഫോണോ? ഓ, അത് ശരി. അച്ഛാ, ടിവിയിൽ ഇപ്പൊ എന്താ കാണുന്നേ? നോക്കട്ടെ. അയ്യോ, നീ ഇപ്പൊ കുളിക്കുന്നാണ് മോളെ കാണിക്കുന്നത്. ഓ മണം. അച്ഛാ, അത് നീയല്ല, ഇതേ ഒരു സോപ്പിന്റെ പരസ്യാ. ഞാനങ്ങ് പേടിച്ചു പോയി. നീ കുളിക്കുന്ന നാട്ടുകാർ മുഴുവൻ കണ്ടു എന്ന് വിചാരിച്ചു. നമസ്കാരം. അപ്പോ ഷോ തുടങ്ങാണ്. തത്സമയം ഒരു പെൺകുട്ടി എന്നോടൊപ്പം ഉള്ളവരെ പരിചയപ്പെടുത്താം. ക്യാമ്പ് അനായാസം നേടാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. ഈ ഓവറിൽ ഇനി നാല് പന്ത് ബാക്കിയുണ്ട്. ഇങ്ങ് തന്നെ തത്സമയം ഒരു പെൺകുട്ടി കാണാം. മാത്രമേ ഈ ഓവറിൽ വന്നിട്ടുള്ളൂ. ഇത് ബൂമാണ്. സൗണ്ട് റെക്കോർഡ് ചെയ്യാം. മനു, രാകേഷ്, ഇന്ന് മുതൽ ഒരു മാസം പരിചയമില്ലാത്ത കാര്യങ്ങളൊക്കെയാ ഇവരെന്നെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോകുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം. തത്സമയം ഒരു പെൺകുട്ടി ആദ്യ കണ്ടസ്റ്റന്റിന്റെ ആദ്യ ദിനം ഇന്ന് തന്നിഷ്ടം റൗണ്ടാണ്. മത്സരാർത്ഥിക്ക് ഇഷ്ടമുള്ളൊരിടം സന്ദർശിച്ച് ഇപ്പോ ഷോ തുടങ്ങാം. ഇന്ന് എങ്ങോട്ടായിരിക്കും മഞ്ജുവിന് പോകാൻ ഇഷ്ടം? ഒരു നല്ല കാര്യം തുടങ്ങല്ലേ, പ്രാർത്ഥിച്ചു തുടങ്ങാം. തിരുവനന്തപുരത്തുകാർക്ക് എല്ലാം എല്ലാം ശ്രീ പത്മനാഭനല്ലേ. നിധിയൊക്കെ കിട്ടിയ ശേഷം ഒന്നും പോയി കണ്ടില്ല. അവിടെ പോവല്ലേ ചേട്ടാ? തത്സമയം ഒരു പെൺകുട്ടി. വഴി പോലും എനിക്ക് ശരിക്കും അറിയില്ല. മോളെ ഇനി വന്നേടാ. തത്സമയത്തിലെ മഞ്ജു നമ്മുടെ ഫ്ലാറ്റിന് മുമ്പിൽ കൂടെ പോന്നു. വേഗം വാ. എവിടെ മഞ്ജു മോളെ? അല്ല പിന്നെ ഈ പാളയം കഴിഞ്ഞിട്ടല്ലേ മ്യൂസിയം? സ്റ്റാച്ചു കഴിഞ്ഞിട്ടല്ലേ പാളയം? എവന്റെ അടുത്ത് ചോദിച്ചല്ല ഞാൻ. സ്വർഗവാതിൽ പക്ഷി ചോദിച്ചു, ഭൂമിയിൽ സത്യത്തിന് എത്ര വയസ്സായി? അബ്ധിത്തിരകൾ തൻ വാചാലതയ്ക്ക് അതിന് ഉത്തരമില്ലായിരുന്നു. എത്രയും പൊസിഷൻ എഴുതിയതാ. ഓക്കേ, കമേഴ്ഷ്യൽ ബ്രേക്ക്. ചെയ്യുന്നൊക്കെ ശരിയാവുന്നുണ്ടോ? കുഴപ്പമില്ല, ഇങ്ങനെ മതി. നല്ല സ്മാർട്ടായിട്ട് തന്നെ പോട്ടെ. പിന്നെ നമ്മുടെ പ്രതിപക്ഷ നേതാവ്. ലുക്സ് സോ ഫണി. മുൻ മുഖ്യമന്ത്രിയാ? ഞാൻ പോയി കണ്ടിട്ട് വരാം. അതിന്റെ ആവശ്യമൊന്നുമില്ല, നല്ല ആളാ. കം ഓൺ, ചാർജ്. ഓക്കേ മാം. ഫാസ്റ്റ്, ഹറി അപ്. ഓക്കേ ഗയ്സ്, കൗണ്ട് ഡൗൺ ബിഗിൻസ്. സാർ, 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 നിൽക്ക നിൽക്ക. പ്രതിപക്ഷ നേതാവ്. പരിഹാസ അടിക്കല്ലേ. മൊബൈൽ ഫോൺ എത്രയും പെട്ടെന്ന് മ്യൂസിയത്തിൽ എത്തണം. ടിവി കാണുന്ന പോലെ തന്നെ, അതേ ഗൗരവം. ഞാൻ ടിവി ഒന്നും കാണാറില്ല. ഇങ്ങേർക്ക് കയ്യിലെ അല്ലാതെ ഒരു മുണ്ടെടുത്തു കൊടുത്തൂടെ. സാർ, ഞാൻ മഞ്ജു, തത്സമയം ഒരു പെൺകുട്ടി. തത്സമയം? സാറിന് മനസ്സിലായില്ലേ, തത്സമയം ഒരു പെൺകുട്ടി. തത്സമയം ഒരു പെൺകുട്ടി? എന്ത്? ടിവിയിലെ ഒരു പ്രോഗ്രാമർ സാർ. അതിന് ഞാൻ സീരിയലൊന്നും കാണാറില്ലല്ലോ. ശരിയാ, ഞങ്ങളും കാണാറില്ല സാർ. കാക്കമൂലയിലെ സബ്സ്റ്റേഷൻ വന്നിട്ട് ഒരു കാര്യവുമില്ല. സാറ് പോയതോടെ കറണ്ടും ഇല്ലാതായി. രാത്രി ഫുൾ പവർ കട്ടാ.
ഉണ്ടായാലോ വോൾട്ടേജും കാണില്ല, പിറ്റേന്ന് പകലെ സീരിയൽ കാണാൻ പറ്റൂ. കറണ്ട് ഇല്ലെന്ന് വിളിച്ചു പറഞ്ഞ ഓഫീസിലിരിക്കുന്നവർ ചീത്ത പറയും. സാർ ഇപ്പൊ തന്നെ വൈദ്യുതി മന്ത്രിയെ വിളിച്ചു പറയണം. വിളിക്കൂ. എടോ ശശി, വയസ്സാകാലത്ത് മന്ത്രി ആയതാ, നാണം കെടുത്തരുത്. ആ തത്സമയം മഞ്ജുവിന്റെ പ്രശ്നം ഉടനടി പരിഹരിക്കണം. വിളിച്ചു പറഞ്ഞിട്ടുണ്ട് സാർ. ആ വിളിച്ചിട്ടുണ്ട് സാർ. കൺട്രോൾ റൂമിൽ നിന്ന് മെസ്സേജ് ഉണ്ടായിരുന്നു. ഇതൊന്നും പറ്റില്ല, അദ്ദേഹം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയാ, നടക്കാൻ ഇറങ്ങിയതാ. അതിനിടെ ചാനൽ പരിപാടി പറ്റില്ല, ഓഫാക്കടാ. വെറുതെ സാറിനെ ശല്യപ്പെടുത്താൻ ഓരോ ചാനൽ. സത്യനേശൻ കള്ളുകൂടിച്ച് തീവണ്ടിയിൽ കയറി നാട്ടുകാരുടെ ഉറക്കം കെടുത്തിയ സത്യശീലൻ. അല്ല സാർ, സത്യനേശൻ. ഇയാളെ കൊണ്ട് ഞാൻ തോറ്റു. ഇയാളെ മാത്രമേ കിട്ടിയുള്ളൂ അങ്ങോട്ട് വിടാനായിട്ട്. ഏതായാലും സഹാവിനെ കണ്ട സ്ഥിതിക്ക് നീ ഇത് മാറ്റി വെച്ചിട്ട് ഒരു വോട്ട് എടുക്ക. സാറേ, ബാഹുലയൻ ഇന്നലെ വോൾട്ടേജ് ഉണ്ടായിരുന്നു. ശരി, ഓ ശരിയാക്കാം, ശരിയാക്കാം സാർ. ഞാൻ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുക. ഹലോ സാർ. ഗംഭീരം, your choice is wonderful. Right now I am going through this Facebook feedbacks. Great. ആ ഇലക്ട്രിസിറ്റി പ്രോബ്ലം ഒക്കെ അവൾ ഈസി ആയിട്ട് സോൾവ് ചെയ്തില്ലേ? ആരാ പറഞ്ഞത് എന്റെ പൊന്ന് സാറെ, ഞാൻ തന്നെ 10 തവണ നിവേദനം തന്നതാ. ഞാൻ തന്നെ എന്തോരം പ്രാവശ്യം കൊടുത്തു. സഖാവ് ആർക്കാ കൊടുത്തു? എനിക്ക് തന്നില്ലല്ലോ. ഞാനല്ലേ ഇവിടുത്തെ ഓവർസിയർ, എന്നോടൊരു വാക്ക് പറഞ്ഞു, ഞാൻ അറിഞ്ഞു. എന്റെ പൊന്നു ബാഹുലേം പിള്ളേ, അറിയാത്ത പിള്ള ചൊറിയും അറിയും. അല്ലെ പിള്ളച്ച, ഇപ്പൊ ചൊറിയുന്നുണ്ടല്ലേ. തത്സമയം പെൺകുട്ടി മഞ്ജുവിന്റെ ആവശ്യം ഒരു പഞ്ചായത്തിന്റെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി സർക്കാർ വേണ്ട നടപടി എടുത്തു കഴിഞ്ഞു. നിരുത്തരവാദികളായ ഉദ്യോഗസ്ഥർ. സാറാണോ? ഓടി ഓടി അങ്ങ് താറാക്കോഴിയെ പോലെ ആയല്ലോ. അതെ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. പുതിയ ആളാണല്ലയോ? അല്ല, ഇവിടെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചു പോയതാണ്. അല്ല, ഈ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്കുള്ള വഴി ഏതാ? അവിടെ വരെ ഓടാനോ? എന്റെ കൂടെ പോരെ, ഞാൻ ബസ് കയറ്റി വിടാം. വരാം. ഗുഡ്. പിന്നെ ഞാൻ ഇങ്ങനെ ഡെയിലി രാവിലെ ഓടുന്നതാ എന്റെ ആരോഗ്യത്തിന്റെ രഹസ്യം. ഏത് മേലാകെ ഒന്ന് ഫ്രഷ് ആകും. ആ രമണിക്കുട്ടി, അമ്മാവന്റെ ഈ കുടവയറൊക്കെ കുറയുമല്ലേ? അമ്മാവനോ ഞാനോ കുടവയറോ എനിക്കോ? ഇപ്പോഴങ്ങനെ അതാ. അതുകൊണ്ട് കുട്ടിയുടെ സമീപം എനിക്ക് കുറക്കൂടെ ഊർജ്ജം തരും. ഫോൺ അടിക്കുക അമ്മാവ. ഫോൺ ഫോൺ. ഓഹോ, ഭാര്യ പച്ചക്കറിയോ പാലോ മറ്റോ വാങ്ങാൻ പറയാനായിരിക്കും. അല്ലെങ്കിൽ അവളൊരു പച്ചക്കറിയാന്നേ, കറി വെക്കാനേ കൊള്ളാവുന്നേ. അതെ എടി, പിന്നെ ഞാന് ഇവിടെ ജിമ്മില് എക്സർസൈസ് ചെയ്തോണ്ടിരിക്കുക. പുഷപ്പ്. എവിടെയാണെന്നാ പറഞ്ഞേ? ജിമ്മില്. കുമ്മില്. ജിമ്മി പോവാണെന്നും പറഞ്ഞ് കൊണ്ട പെമ്പിള്ളാരുടെ വായി നോക്കി നടക്കുക അല്ലേ? വായി നോക്കാനോ? അയ്യോ, എന്തു അടി നീ പറയുന്നേ. അതിനും ഇവിടെ പെണ്ണുങ്ങൾ എവിടെ ഇരിക്കുന്നു? ദേ മനുഷ്യ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. നിങ്ങൾ അവിടെ ആ പെണ്ണിനോട് കിന്നാരം പറഞ്ഞോണ്ടിരിക്കുന്നതേ. ഞാനിപ്പോ ടി വി കൂടെ കണ്ടോണ്ടിരിക്കുക. ടി വി ഇല്ലോ? അല്ല, ടിവിയില്. ഒന്ന് തിരിഞ്ഞു നോക്കണ്ടേ മനുഷ്യ. നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ പച്ചക്കറിയാണെന്നല്ലേ? അരിഞ്ഞുകളയും. നിങ്ങളെങ്കിൽ വാ. അങ്ങനെ തന്നെ വേണം.